നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജനുവരി ആദ്യവാരം കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗതഗാന അവതരണ വിവാദത്തിൽ 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തതാണ് പുതിയ സംഭവ വികാസം. കലാസൃഷ്ടി തയ്യാറാക്കിയ മാതാ പേരാമ്പ്രയുടെ ഡയറക്ടർ അടക്കമുള്ള 11 പേർക്കെതിരെയാണ് കേസ്. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയായി ചിത്രീകരിച്ച ഭാഗമാണ് വിവാദമായത്. ഇത് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്നാണ് കുറ്റം. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. മുസ്ലിം വേഷധാരിയെ തീവ്രവാദിയായി ചിത്രീകരിച്ചതിൽ വിമർശനത്തിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗായിരുന്നു. എന്നാൽ കലോത്സവം കഴിഞ്ഞതിന് പിന്നാലെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് മന്ത്രി മുഹമ്മദ് റിയാസാണ് രംഗത്ത് വന്നത്. ലീഗ് കലാസൃഷ്ടിയെ വിമർശിച്ച് ചർച്ചകളും സംവാദങ്ങളും നടത്തിയെങ്കിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ മുസ്ലിം വിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശം ലീഗ് കൊണ്ടുപോകുമെന്ന ഭയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസാണ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് തുടക്കമിട്ടത്. പിന്നാലെ CPM കോഴിക്കോട് ജില്ലാ നേതൃത്വവും ദൃശ്യാവിഷ്കാരത്തെ വിമർശിച്ച് രംഗത്തെത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇതിനെ പിന്തുണച്ചതോടെ സ്വാഗതഗാനം അവതരിപ്പിച്ച പേരാമ്പ്ര മാതാ കലാകേന്ദ്രത്തെ കലോത്സവങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസിന് കേസെടുക്കേണ്ടിയും വന്നിരിക്കുകയാണ്. കലോത്സവ സ്വാഗത ഗാനത്തിൽ തീവ്രവാദത്തെക്കുറിച്ച് പരാമർശിച്ച ഗാനരംഗത്ത് തീവ്രവാദിയായി എത്തുന്നയാൾ മുസ്ലിം വേഷധാരിയായിരുന്നു. മുസ്ലിങ്ങൾ മൊത്തത്തിൽ തീവ്രവാദികളാണോ അതോ മുസ്ലിങ്ങൾ മാത്രമാണോ തീവ്രവാദം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന വിമർശനമാണ് മുസ്ലിം ലീഗ് ഉയർത്തിയിരുന്നത്. ഗംഭീരമായി കൊണ്ടാടിയിരുന്ന കലോത്സവത്തിന്റെ ശോഭ തല്ലിക്കെടുത്തുന്നതായിരുന്നു ലീഗിന്റെ ആരോപണമെന്ന് അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു. ലീഗ് പല വേദികളിലും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. ലീഗിന്റെ നിലപാടിനോട് അനുകൂലമായി CPM എത്തിയതോടെ മറ്റ് ശക്തികൾക്ക് സംഭവത്തിലേക്ക് കടന്നുകൂടാൻ അവസരം ലഭിച്ചില്ല. എങ്കിലും കലാസൃഷ്ടി ഒരുക്കിയ പേരാമ്പ്ര മാതാ കലാകേന്ദ്രം ഡയറക്ടർക്കെതിരെ നിരന്തരം ഭീഷണികൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ജോസഫ് മാഷിന്റെ അവസ്ഥ വരുമെന്നുവരെ ഭീഷണി മുഴക്കിയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗതഗാന വിവാദത്തെ തുടർന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് പേരാമ്പ്ര മാതാ കലാകേന്ദ്രം ഡയറക്ടർ കനകദാസ് നേരത്തെ പരാതിപ്പെട്ടിരുന്നു. തന്റെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നു, ശ്രദ്ധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കലോത്സവം അവസാനിച്ച ശേഷം സംഭവം വിവാദമാകാൻ കാരണം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവനയായിരിക്കാമെന്ന് കരുതുന്നതായും കനകദാസ് പറഞ്ഞിരുന്നു. കലോത്സവത്തിന് ശേഷം സംഭവം വിവാദമാക്കിയത് ബോധപൂർവമാണ്. ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. താൻ സംഘിയല്ല, കൂടുതൽ അടുപ്പം CPM നേതാക്കളുമായാണ്. MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. CPM പാർട്ടി കോൺഗ്രസിൽ ഉൾപ്പെടെ പരിപാടി അവതരിപ്പിച്ചിട്ടുമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഭയമില്ല, എല്ലാം പരിശോധിക്കട്ടെ എന്നും കനകദാസ് പറയുന്നു. കലാജീവിതത്തിലെ ആദ്യ അനുഭവമാണിത്. CPM-കാരായാണ് കൂടുതൽ ബന്ധം. CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന കനകദാസിനെ RSS അടുപ്പക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആദ്യ ഘട്ടത്തിൽ വിമർശനം നടന്നത്. മുഹമ്മദ് റിയാസിന്റെ അന്വേഷണം ആവശ്യവും കൂടി ആയപ്പോൾ കലോത്സവ സംഘാടകരായ അധ്യാപകരും വെട്ടിലായി. ഇടതുപക്ഷ സർക്കാർ സംഘടിപ്പിച്ച കലോത്സവത്തിൽ സംഘപ്രവർത്തകൻ മുസ്ലിം സമൂഹത്തെ അപമാനിക്കാനായാണ് സ്വാഗതഗാന സൃഷ്ടി നടത്തിയതെന്ന തരത്തിൽ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ തകർത്താടി. ഇത് സർക്കാരിന് വലിയ നാണക്കേടായി മാറിയിരുന്നു. നാലു ഭാഗത്തു നിന്നും കലാസൃഷ്ടിക്കെതിരായും അനുകൂലമായും കമന്റുകളും വന്നിരുന്നു. എന്നാൽ പരാതി ഉന്നയിച്ച മുസ്ലിം ലീഗ് പിന്നിലേക്ക് പോകുകയും CPM തന്നെ മുഖ്യകക്ഷിയായി നിന്നുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കെതിരെ പടപൊരുതുകയുമായിരുന്നു. ഇപ്പോഴിതാ സംഘാടകരും സംവിധായകനും ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. സാധാരണ പിണറായി സർക്കാർ ചെറിയ സംഭവങ്ങളിൽ പോലും കലാപാഹ്വാനത്തിനാണ് കേസെടുക്കുന്നത്. ഇക്കാര്യത്തിൽ കലാപവും അതിനുള്ള ആഹ്വാനവും ഒഴിവാക്കി എന്നതിൽ ആശ്വസിക്കാം. ഭീകരവാദിയെ ചിത്രീകരിക്കാൻ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുത്തത് പിണറായി സർക്കാരും LDFഉം ഉയർത്തിപ്പിടിക്കുന്ന മതേതര ആശയങ്ങൾക്കെതിരാണെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരുന്നു. തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഏതെങ്കിലും മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ലെന്നും ഇത്തരത്തിലൊരു ദൃശ്യാവിഷ്കാരം എങ്ങനെ വന്നുവെന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. കലാസൃഷ്ടിക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് CPM പരസ്യമായി ആരോപിച്ചുവെങ്കിലും
അത്തരത്തിലാണ് മുസ്ലിം സമുദായത്തെ വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. കലാമാമാങ്കത്തിനെത്തിയ 10000 സ്വാഗതം ചെയ്യാനായി കലാസൃഷ്ടി അവതരിപ്പിച്ച വിദ്യാർത്ഥികളെ വിവാദ പൊല്ലാപ്പുകൾ വല്ലാതെ ബാധിച്ചിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പിന്നീട് നിരവധി പേരോട് മറുപടി പറയേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. കലാസൃഷ്ടിയെ കലയായി കാണാതെ അതിൽ മതവും ജാതിയും വർഗവും കൂട്ടിക്കലർത്തുന്ന പതിവ് രീതി മാറണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. ഏതായാലും സ്കൂൾ കലോത്സവം മതത്തിന്റെ പേരിൽ കോടതി കയറുന്നത് ആദ്യമായിട്ടായിരിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന CPM മന്ത്രിമാരും നേതാക്കളും തന്നെ കലാസൃഷ്ടിയെ ന്യൂനപക്ഷ അവഹേളനമെന്ന് പറഞ്ഞ് പുണ്ണാക്കി മാറ്റിയത്. ഇനിയും ഇത്തരം പ്രീണനങ്ങൾ മാത്രം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.